എന്റെ പേര് രാജേഷ്, ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും സാർ. താങ്കൾ ഒരു ബഹുമുഖ പ്രതിഭയാണ്, എല്ലാ മതങ്ങളെക്കുറിച്ചും അറിവുണ്ട്. ഹൈന്ദവ വേദങ്ങൾ ഉദ്ധരിച്ച് എപ്പോഴും താങ്കൾ പറയാറുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണെന്ന്. എന്റെ ചോദ്യം ഇതാണ്, ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും ജൈനരും ബുദ്ധരും രൂപമുള്ളതിനെയും ഇല്ലാത്തതിനെയും ആരാധിക്കുന്നു, അവയുടെ രൂപമുണ്ടോ അതോ അള്ളാഹു മാത്രമേ ഉള്ളോ? സഹോദരൻ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. അദ്ദേഹം എന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ വിവിധ മതങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു ഏകനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഖുർആനിൽ നിന്ന് മാത്രമല്ല ഹൈന്ദവ ക്രൈസ്തവ വേദങ്ങളിൽ നിന്നും തെളിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ചോദ്യം ഇതാണ്, ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും ജൈനരും ബുദ്ധരും ആരാധിക്കുന്നവയ്ക്ക് രൂപമുണ്ടോ അതോ അള്ളാഹു മാത്രമേ ഉള്ളോ? താങ്കൾ വേദങ്ങൾ നോക്കുകയാണെങ്കിൽ അവയെല്ലാം ഖുർആന്റെ മുൻപുള്ളവയാണ്. കാലക്രമേണ അവയെല്ലാം കൈകടത്തലിനും അഴിമതിക്കും കൂട്ടുചേർക്കലിനും വിധേയമായിട്ടുണ്ട്. ശാസ്ത്രീയവും യുക്തിപരവുമായി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ ഖുർആനല്ലാത്ത ഒരു വേദഗ്രന്ഥത്തിനും വിജയിക്കാൻ സാധിക്കില്ല. മറ്റു മതങ്ങളിലെ വേദഗ്രന്ഥങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. വേദങ്ങളാവട്ടെ, രാമായണമാവട്ടെ, മഹാഭാരതമാവട്ടെ, ഭഗവത്ഗീതയാവട്ടെ, ബൈബിളാവട്ടെ, ധർമാപദാവട്ടെ, നമുക്ക് ബോധ്യമാവുന്നത് എന്താണ്? മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും കൈകടത്തൽ നടന്നിട്ടും ധാരാളം വചനങ്ങളിൽ അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ച് തൗഹീദിനെക്കുറിച്ച് പറയുന്നുണ്ട്. വേദഗ്രന്ഥങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണെന്ന ഭാഗങ്ങൾ കാണാൻ കഴിയും. ഞാൻ എന്താണ് പറഞ്ഞത്? നമ്മൾ ഗവേഷണം നടത്തിയാൽ ഒരു നല്ല ക്രിസ്ത്യാനിയാവണമെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം യോഹന്നാന്റെ സുവിശേഷം 16:12-14 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞതുപോലെ, ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. ധാരാളം കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണം, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവ ഉൾക്കൊള്ളാൻ കഴിയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഞാൻ പോയാൽ സത്യാത്മാവ് വരും, അവൻ നിങ്ങളെ വഴി നടത്തും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളോട് പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അദ്ദേഹം വരുമ്പോൾ നിങ്ങളെ അദ്ദേഹം സത്യത്തിലേക്ക് വഴി നടത്തും. അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പിന്തുടരണം. ഹിന്ദുക്കളുടെ കാര്യവും ഇതുപോലെയാണ്. തൗഹീദിനെ കൂടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. കൽക്കി അവതാരത്തെക്കുറിച്ച് പറയുന്നു, അവസാന ദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരും. താങ്കൾ ഒരു യഥാർത്ഥ ഹിന്ദുവാണെങ്കിൽ കൽക്കി പുരാണം 2:5-7-9-15 എന്നിവയിൽ കൽക്കി അവതാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അച്ഛന്റെ പേര് വിഷ്ണുദാസ്, അതായത് അള്ളാഹുവിന്റെ അടിമ അബ്ദുല്ല. അമ്മയുടെ പേര് സുമതി, അതിനർത്ഥം സമാധാനം, നിർഭയത്വം, ആമിന. സംബാല എന്ന ഗ്രാമത്തിലായിരിക്കും ജനിക്കുക, സമാധാനത്തിന്റെ ഗ്രാമം, അത് മുറയാണ്. മക്കയിലെ ഗോത്രത്തലവന്റെ കുടുംബത്തിലായിരിക്കും ജനിക്കുക. 4 സഹപ്രവർത്തകരുണ്ടാകും, അവരാണ് ഖുലഫാഉ റാഷിദുകൾ. അദ്ദേഹം ലോക നേതാവാകും. ഗുഹയിൽ വെച്ച് ആദ്യ വെളിപാടുണ്ടാകും, അതാണ് ഹിറാഗുവ. അദ്ദേഹം വടക്കോട്ട് പലായനം ചെയ്ത് തിരിച്ചു വരും. അദ്ദേഹം മദീനയിലേക്ക് പോയി തിരിച്ചു വന്നു. അങ്ങനെ ധാരാളം ധാരാളം. താങ്കളൊരു യഥാർത്ഥ ഹിന്ദുവാണെങ്കിൽ വേദങ്ങൾ കൈകടത്തലുകൾക്ക് വിധേയമാണെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ വേദങ്ങളും ദൈവത്തിൽ നിന്നാണെന്ന് വിശ്വസിച്ചാലും കൽക്കി അവതാരത്തെ പിന്തുടരണം, അവസാന പ്രവാചകനിൽ വിശ്വസിക്കണം. താങ്കൾ ഗവേഷണം നടത്തിയാൽ അവസാന പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് കണ്ടെത്താൻ കഴിയും. ഇതുതന്നെയാണ് ബുദ്ധമതത്തിലും, ഇതുതന്നെയാണ് ജൂതമതത്തിലും, ഇതുതന്നെയാണ് ക്രൈസ്തവതയിലും, ഇതുതന്നെയാണ് ഹൈന്ദവതയിലും പറയുന്നത്. ഞാൻ പറയുന്നത് എന്തെന്നാൽ, ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാന്റെ 64-ാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ സമമായുള്ള വാക്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ, വ്യത്യാസമുള്ളവ മാറ്റിവെക്കുക, സമമായുള്ളത് അംഗീകരിച്ച് നമുക്ക് പിന്തുടരാം. അല്ലാ നഅബ്ദു ഇല്ലല്ലാ, അല്ലാഹുവെ അല്ലാതെ നാം ആരാധിക്കാതിരിക്കുക. നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അഭിപ്രായ വ്യത്യാസമുള്ളത് നാളെ ചർച്ച ചെയ്യാം, സമമായുള്ളത് അംഗീകരിച്ച് പിന്തുടരാം. ബൈബിളിൽ പറഞ്ഞതും ജൂതഗ്രന്ഥങ്ങളിൽ പറഞ്ഞതും ക്രൈസ്തവ ഗ്രന്ഥങ്ങളിലും ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പൊതുവായി പറഞ്ഞത് പിന്തുടരാം. ദൈവം ഒന്നാണ്, അവന് ബിംബങ്ങളില്ല, രൂപമില്ല, ബിംബാരാധന തെറ്റാണ്. എല്ലാ വേദങ്ങളും അവസാന വേദങ്ങളെക്കുറിച്ച് പറയുന്നു. എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവം ഒന്നാണ് എന്നത് വിശ്വസിച്ച് പിന്തുടരാത്തത്? ബിംബാരാധന പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. എന്തുകൊണ്ടാണ് അവസാന പ്രവാചകനെ പിന്തുടരാത്തത്? സഹോദര, എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്,
താങ്കൾ ഒരു ഹിന്ദുവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ. ദൈവം ഒന്നാണെന്ന് പറയുന്ന നിങ്ങളുടെ വേദത്തിൽ നിങ്ങൾ എന്താണ് പിന്തുടരാത്തത്? പ്രതിമ പാടില്ല എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥം എന്താണ് നിങ്ങൾ പിന്തുടരാത്തത്? ശ്വേതശ്വേതാര ഉപനിഷത്ത് 4:19, യജുർവേദം 32:3, നതസ്മി പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല. പ്രതിമ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചിത്രങ്ങളോ ഫോട്ടോയോ പെയിന്റിങ്ങോ ഛായാചിത്രങ്ങളോ പ്രതിമകളോ ഇല്ല. നിങ്ങൾ ദൈവം ഒന്നാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഞാൻ വിശ്വസിക്കുന്നു. ബിംബാരാധന തെറ്റാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നല്ലത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വേദഗ്രന്ഥം പിന്തുടരാത്തത്? ഇനി ഒരു കാര്യം പറയാനുണ്ട്. ഒരു ബിംബമോ ചിത്രമോ ഒരു പ്രകാശമോ വേണമെന്ന് നിർബന്ധമില്ല. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് ബിംബങ്ങൾ ഉണ്ടാക്കുന്നത്. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് പ്രതിമ വെക്കുന്നത്. അപ്പോൾ അവർക്ക് ശരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ശരി, ഇതൊരു പണ്ഡിറ്റും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാക്കിർ നായിക്, ഞങ്ങൾ വേദഗ്രന്ഥങ്ങൾ വായിച്ച് ബിംബാരാധന തെറ്റാണെന്ന് പരിപൂർണമായും ഞങ്ങൾ കരുതുന്നു. നിങ്ങളോട് ചോദിക്കുന്നു, പക്ഷെ എന്ത് സംഭവിച്ചു? ജീവിതാരംഭത്തിലുള്ളവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രതിമ വേണം. ഉയർന്ന ജ്ഞാനം ലഭിച്ചാൽ പ്രതിമയുടെ ആവശ്യമില്ല. ഞാൻ അവരോട് പറഞ്ഞു, മുസ്ലിംകൾക്ക് ഉന്നത ജ്ഞാനമുണ്ട്, അതിനാൽ പ്രതിമയുടെ ആവശ്യമില്ല. ഇത് താങ്കൾക്ക് പണ്ഡിറ്റുകൾ നൽകിയ വിശദീകരണമാണ്, അല്ലാതെ വേദഗ്രന്ഥം നൽകിയതല്ല. പണ്ഡിറ്റുകളുടെ വകയാണ്. ഞാൻ അവരോട് ചോദിച്ചു, ബിംബാരാധന തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലേ? അവർ അതെ, ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. ഇത് എന്റെ മകനെ പോലെയാണ്. ഗണിതശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 2+2 4 ആണ്. എന്റെ മകൻ രണ്ടാം തരത്തിലേക്ക് പോകുമ്പോൾ അവൻ പറയുകയാണ് 2+2 5 ആണെന്ന്. കുട്ടി എന്ന നിലക്ക് നീ അതുപോലെ പഠിച്ചോളൂ. നീ 10-ാം തരത്തിലെത്തുമ്പോൾ 2+2 4 ആണെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ഞാൻ പറഞ്ഞാൽ ഞാനായിരിക്കും വലിയ പെട്ടി. 2+2 = 4 എന്നത് കണക്കിന്റെ അടിസ്ഥാന നിയമമാണ്. ദൈവത്തിന് പ്രതിമ ഇല്ല എന്നത് ദൈവത്തിന്റെ അടിസ്ഥാന കാര്യത്തിൽ പെട്ടതാണ്. ചെറിയ ക്ലാസ്സിലും വലിയ ക്ലാസ്സിലും തെറ്റായ അടിസ്ഥാനം എങ്ങനെ പഠിപ്പിക്കാൻ സാധിക്കും? ഇത് നിങ്ങളുടെ പണ്ഡിറ്റുകളും പണ്ഡിതരും പറയുന്നതാണ്, അല്ലാതെ വേദഗ്രന്ഥമല്ല. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, നിങ്ങളുടെ പണ്ഡിതരെ പിന്തുടരണോ അതോ നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ പിന്തുടരണോ? എനിക്ക് വേദഗ്രന്ഥങ്ങൾ പിന്തുടരണം. ശരി, വേദഗ്രന്ഥങ്ങൾ പറയുന്ന ദൈവത്തിന് ചിത്രങ്ങളില്ല, പ്രതിമകളില്ല. താങ്കൾ ബിംബാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. നല്ലത്. നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് നിർത്തണം. ക്ഷമിക്കണം, ബിംബം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത കുറച്ച് ആളുകൾക്ക് വേണ്ടിയാണ് ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം താങ്കൾക്ക് ദൈവത്തെ ചെറുതായി കാണിക്കണമെന്നുണ്ടോ? സഹോദര, ഒരു ഉദാഹരണം നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ഒരാളെ സഹായിക്കുന്നു. അതെ, നിങ്ങളുടെ പേരെന്താണ്? രാജേഷ്. താങ്കൾ ഒരാളെ സഹായിക്കുന്നു, ഒരു പക്ഷേ ശ്രീലങ്കയിലുള്ള ഒരാള്. എല്ലാ മാസവും 20,000 രൂപ അയച്ചു കൊടുക്കുന്നു, ഒരു പക്ഷേ 2,000 ദിർഹം വിദ്യാഭ്യാസത്തിന് വേണ്ടി. അയാൾക്ക് രാജേഷ് ആരാണെന്ന് അറിയില്ല. ഈ രാജേഷ് ആരാണെന്ന് ചോദിച്ചാൽ അവൻ അറിയില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവനൊരു പാറ്റിയെ പിടിക്കും. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ രാജേഷ് നന്ദി, രാജേഷ് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. താങ്കൾ അത് ഇഷ്ടപ്പെടുമോ? ഇല്ല. രാജേഷ് എങ്ങനെയാണെന്ന് അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അയാൾ ഒരു പാറ്റിയെ രാജേഷ് ആക്കിയതാണ്. താങ്കൾ അയാളോട് പറയും, രാജേഷിന്റെ രൂപം എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ പേര് പറഞ്ഞാൽ മതി, എന്തിനാണ് എനിക്ക് പകരം ഒരു പാറ്റിയെ വെക്കുന്നത്? ദൈവം വളരെ ശക്തിമാനാണ്. ദൈവത്തിനെ ചെറിയൊരു ബിംബമാക്കി മാറ്റണോ? ബിംബം നിലത്ത് വീണാൽ അത് തകരും. ബിംബത്തിന് സ്വയം സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബിംബം നിങ്ങളെ സഹായിക്കുക? ഞങ്ങൾ പറയുന്നത് എന്താണെന്നോ, ദൈവത്തെ ചെറുതാക്കുക, ദൈവത്തെ നിന്ദിക്കരുത്. ദൈവത്തിന്റെ രൂപം അറിയില്ലെങ്കിൽ പേര് മാത്രം സ്വീകരിക്കുക. എന്തിനാണ് ദൈവത്തെ അപമാനിക്കുന്നത്? താങ്കൾക്ക് പകരം പാറ്റയെ വെക്കാതെ രാജേഷ് നന്ദി എന്ന് പറഞ്ഞാൽ കൂടുതൽ സന്തോഷമാവും. താങ്കളും ഞാനുമൊക്കെ മനുഷ്യരാണ്. താങ്കൾക്ക് ദൈവത്തെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. 100,000 ഇരട്ടി ശക്തനാണ് എന്ന് പറയാൻ പറ്റില്ല. ദൈവം അപരിമിതമായ ശക്തിയുള്ളവനാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ദൈവത്തെ ചിത്രമുണ്ടാക്കി പരിമിതപ്പെടുത്തുന്നത്? ഒരു ബിംബമായി പരിമിതപ്പെടുത്തുന്നത് ദൈവത്തെ അപമാനിക്കലാണ്. അതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ ദൈവത്തിന് പ്രതിമയില്ല എന്ന് പറയുന്നത്. താങ്കൾക്ക് ദൈവത്തിന് വിശേഷങ്ങൾ പറയാം. ചിത്രമുണ്ടാക്കരുത്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളും അത് പറയുന്നു, ക്രിസ്ത്യൻ വേദഗ്രന്ഥങ്ങളും അത് പറയുന്നു, ഖുർആനും അത് തന്നെ പറയുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും പ്രതിമ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ താങ്കൾ യോജിക്കുന്നുണ്ടോ? തെറ്റായിരിക്കാം, ഉറപ്പില്ല. ഉറപ്പില്ല അല്ലേ? താങ്കളുടെ വേദഗ്രന്ഥം പറയുന്നു പ്രതിമയുണ്ടാക്കരുത്, പണ്ഡിറ്റ് പറയുന്നു പ്രതിമ ഉണ്ടാക്കാം. താങ്കൾ പണ്ഡിറ്റിനെ പിന്തുടരണോ അതോ വേദഗ്രന്ഥത്തെ പിന്തുടരണോ? വേദഗ്രന്ഥത്തെ. ഞാൻ സംസ്കൃതം ഉദ്ധരിക്കാം. താങ്കൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിൽ നിഘണ്ടു തുടർന്ന് പ്രതിമ എന്നതിന്റെ അർത്ഥം പണ്ഡിറ്റിനോട് ചോദിക്കുക. തൊപ്പിയും കോട്ടും തൈയും ധരിച്ചയാൾ വേദം ഉദ്ധരിച്ച് പറയുന്നവ ശരിയാണോ എന്ന് ഒരു പണ്ഡിറ്റിനോട് ചോദിക്കുക. താങ്കൾക്ക് പുസ്തകം കിട്ടിയില്ലെങ്കിൽ ബോംബെയിൽ ഞങ്ങളുടെ IRF സെന്ററിൽ പോകാം. എല്ലാ വേദഗ്രന്ഥങ്ങളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്.
താങ്കളുടെ വേദഗ്രന്ഥത്തിലേക്ക് താങ്കളെ കൂടുതൽ അടുപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബിംബാരാധന തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായോ? ഹൈന്ദവതയും ജൈനമതവുമെല്ലാം പിന്തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ബിംബാരാധന ചെയ്യരുതെന്ന താങ്കളുടെ ചിന്തയോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ച് എന്താണ് പറയുന്നത്? അവർ വൈകാരികരാണ്, അവർ അവയെ വളരെയധികം പിന്തുടരുന്നു. ആ രൂപം നിലവിലുണ്ടോ ഇല്ലയോ? സഹോദര, ലക്ഷക്കണക്കിന് രൂപമുണ്ട്, പക്ഷേ അത് തെറ്റായ രൂപമാണ്. എല്ലാവരും അള്ളാഹുവിനെ പിന്തുടരണമെന്നാണോ താങ്കൾ അർത്ഥമാക്കുന്നത്? അല്ലാഹുവിനെയല്ല. എല്ലാവരും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യണമോ? എല്ലാവരും സ്രഷ്ടാവിനെ പിന്തുടരണം. എന്താണ് താങ്കൾ അള്ളാഹുവിനെ മാത്രം പറയുന്നത്? എന്തുകൊണ്ട് ആ ദൈവം എന്ന് പറയുന്നില്ല? ഹൈന്ദവത എന്ന് പറയുന്നതിനേക്കാൾ സ്നേഹം, സമാധാനം, മാനവികത എന്നിവയെ കുറിച്ച് അധികം സംസാരിച്ചുകൂടെ? വളരെ നല്ലത്. എന്തുകൊണ്ട് ഗോഡ് ദൈവം എന്ന് പറയുന്നില്ല? ഞാൻ അതിലേക്ക് വരാം. ഓരോന്നോരോന്ന് പറയാം. ഒരു സമയം ഒരു ചോദ്യം, എന്നാൽ പ്രശ്നമില്ലല്ലോ. രാവിലെയാണ് എന്റെ വിമാനം, അതുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും ആവാം. എന്തുകൊണ്ടാണ് ഗോഡ് എന്ന് വിളിക്കാത്തത്? ഗോഡ് എന്നതിനെ ബഹുവചനമാക്കാം. അള്ളാഹു ഒരിക്കലും ബഹുവചനമാക്കാൻ പറ്റില്ല. യെസ് ചേർത്താൽ ഗോഡ്സ്. അള്ളാഹു എന്നതിന് ബഹുവചനമില്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അള്ളാഹു ഏകനാണ്. ഗോഡ് എന്നതിനോട് ഗോഡ്എസ്, ഡി ഇ എസ് എസ് ചേർത്താൽ ഗോഡ്എസ്, പെൺ ദൈവം എന്നർത്ഥമാകും. എന്നാൽ അള്ളാഹു എന്നതിൽ ആണോ പെണ്ണോ എന്നില്ല. അള്ളാഹു എന്ന പദത്തെ വികൃതമാക്കാൻ പറ്റില്ല. എന്നാൽ ഗോഡ് എന്ന ഇംഗ്ലീഷ് പദത്തെ വികൃതമാക്കാം. ഫാദർ എന്ന് ചേർത്താൽ ഗോഡ് ഫാദർ. ഗോഡ് ഫാദർ എന്നാൽ രക്ഷിതാവ് എന്നർത്ഥം. ഇസ്ലാമിൽ അള്ളാഹു അബ്ബ, അള്ളാഹു ഫാദർ എന്നില്ല. ഗോഡ് എന്നതിലേക്ക് മദർ ചേർത്താൽ ഗോഡ് മദർ ആവുന്നു. അള്ളാഹു അമ്മി, അള്ളാഹു മദർ എന്ന് ഇസ്ലാമിൽ ഇല്ല. അള്ളാഹു എന്നത് ശുദ്ധ അറബി പദമാണ്, അതിനെ വികൃതമാക്കാൻ കഴിയില്ല. അതേസമയം ഹുദ എന്നത് ഹുദാദാർ എന്നാക്കാം, ഈശ്വർ എന്നത് പരമേശ്വർ എന്നാക്കാം. ഈ വചനങ്ങളെല്ലാം ബഹുവചനമാക്കാൻ പറ്റും. വികൃതമാക്കാൻ കഴിയാത്ത ഒരു വാക്ക് താങ്കൾ പറയൂ, ഞാൻ അത് ഉപയോഗിച്ചോളാം. അള്ളാഹു എന്നതിന്റെ നിർവചനത്തിലേക്ക് പോവേണ്ടതില്ല. ഞാൻ അറബിയാണ് ഉപയോഗിക്കാറ്. അമുസ്ലിങ്ങളോട് അള്ളാഹു എന്നതിന്റെ ഉചിതമായ പരിഭാഷ അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ഗോഡ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഷഹാദത്ത് പരിഭാഷപ്പെടുത്തുമ്പോൾ പോലും ഗോഡ് എന്ന പദമാണ് ഉപയോഗിക്കാറ്, അള്ളാഹു എന്നതിന്റെ ശരിയായ നിർവചനം അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ലക്ഷക്കണക്കിന് ആളുകളെ കുറിച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. അവർ ശരിയായ രൂപത്തെയാണോ ആരാധിക്കുന്നതെന്ന്? സഹോദര, ലക്ഷക്കണക്കിന് ആളുകൾ ശേഷം വരും. ഒന്നാമതായി എന്നെ അലട്ടുന്നത് താങ്കളെ കുറിച്ചാണ്. എന്നെ അലട്ടുന്ന പ്രശ്നം രാജേഷ് എന്ന വ്യക്തിയെ കുറിച്ചാണ്. ദൈവം എന്നോട് ചോദിക്കും, രാജേഷിനെ കണ്ടപ്പോൾ താങ്കൾ എന്തുകൊണ്ട് സംസാരിച്ചില്ലെന്ന്. ലക്ഷക്കണക്കിന് ആൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം ശേഷം വരും. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, താങ്കളുടെ കാര്യമാണ് എന്നെ അലട്ടുന്നത്, താങ്കളെ കുറിച്ചാണ് എന്റെ ഉത്കണ്ഠ. എന്തുകൊണ്ടെന്നാൽ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. നന്ദി. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് ചോദിക്കട്ടെ, താങ്കൾക്ക് ബിംബാരാധന തെറ്റാണെന്ന് ബോധ്യമായോ? അതെ 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 എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളുടെ വേദമനുസരിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന പ്രവാചകനാണെന്ന് താങ്കൾക്ക് ബോധ്യമായോ? എനിക്കധികം അറിവില്ല. ഞാൻ താങ്കളെ കേട്ടപ്പോൾ, താങ്കളുടെ പുസ്തകം വായിച്ചപ്പോൾ. താങ്കളുടെ വേദത്തേക്കാൾ കൂടുതൽ എന്റെ പ്രസംഗമാണോ കേട്ടത്? അല്ല അല്ല, ധാരാളം പണ്ഡിതരുടെ കാസറ്റും വീഡിയോയും ഞാൻ കേട്ടു. അവരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. അതുകൊണ്ട് ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണം എന്നത് എന്നെ കുഴക്കുന്നു. പക്ഷേ അതായത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, എനിക്കറിയില്ല. ഞാനൊരു ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. അതിൽ നിന്ന് പരിവർത്തനം ചെയ്യുക എന്നത് വളരെ പ്രയാസമാണ്. പക്ഷേ ഇപ്പോഴും എന്നെ കുഴക്കുന്നത് എന്തെന്നാൽ, താങ്കൾ എപ്പോഴും 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 ഞാൻ കണ്ടത് ഗീതയിൽ നിന്നും ഞങ്ങളുടെ മറ്റു വേദഗ്രന്ഥങ്ങളിൽ നിന്നും അള്ളാഹു ഉണ്ടെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്നും സ്ഥാപിക്കാൻ താങ്കൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ കുഴക്കുന്നത് ഞങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് എന്ത് പറയുന്നു? അതായത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തെറ്റായ രൂപത്തിലാണോ, അതോ നിങ്ങളെ പിന്തുടരണോ? ഞാൻ പറയുന്നത് പിന്തുടരേണ്ട, ദൈവം പറയുന്നത് പിന്തുടരുക. വേദത്തിൽ ദണ്ഡ നമസ്കാർ എന്നുള്ളത് അറിയാമോ? ഷഷ്ഠാങ്ക് എന്നുള്ളത് അറിയാമോ? ഷഷ്ടാങ് അറിയുമോ? സംസ്കൃതത്തിൽ ഷഷ്ടാങ് ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഹൈന്ദവതയിൽ ശരിയായ രൂപത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ശരീരത്തിന്റെ 8 അവയവങ്ങൾ സ്പർശിക്കണം. താങ്കൾക്കറിയുമോ, ഇസ്ലാമിൽ പ്രിയപ്പെട്ട പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുജൂദിൽ നെറ്റിയും മൂക്കും 2 മുൻകൈയും 2 കാൽമുട്ടുകളും 2 കാലിന്റെ വിരലുകളും നിലത്ത് വെക്കണം. താങ്കളുടെ ഹിന്ദു വേദങ്ങളിലും ശരിയായ ഷഷ്ടാങ്ക ആരാധന രൂപത്തിൽ 8 അവയവങ്ങൾ വെക്കണം. കൺഫ്യൂഷൻ വേണ്ട, ഞാൻ താങ്കളുടെ വേദഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. എനിക്ക് താങ്കളുടെ കൺഫ്യൂഷൻ നീക്കണം. താങ്കളുടെ പണ്ഡിറ്റുകളുടെ അടുക്കൽ പോയി പരിശോധിച്ചു. ഞാൻ പറയുന്നത് അന്ധമായി പിന്തുടരേണ്ട. താങ്കൾ പറഞ്ഞു എന്റെ പ്രസംഗം കേട്ടെന്നും അത് യുക്തിപരമാണെന്നും.
സ്കൂളിലേക്ക് പോകുമ്പോൾ അധ്യാപകൻ 2+2=4 ആണെന്ന് പറയുമ്പോൾ താങ്കൾക്ക് ബോധ്യമായാൽ താങ്കൾ അംഗീകരിക്കും. സാർ സാർ സാർ, ഇരു പുസ്തകങ്ങളും പറയുന്നത് ഒന്നാണെങ്കിൽ, ഇരു മതങ്ങളും പറയുന്നത് ഒന്നാണെങ്കിൽ, ഒരു മതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സംസാരിച്ചുകൂടെ? അതാണ് ഞാൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. സമാധാനവും സ്നേഹവും പറയുന്നു, നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ പിന്തുടരുക. സമാധാനം വേണമെങ്കിൽ താങ്കൾക്ക് സമാധാനം ലഭിക്കുക ഏകനായ സൃഷ്ടാവിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ മാത്രമാണ്. ഇരു മതങ്ങളുടെയും വേദങ്ങൾ വ്യത്യസ്തമാണ്. സാമ്യതയായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഞാൻ ഹൈന്ദവതയെ വിമർശിക്കുന്നില്ല, ക്രൈസ്തവതയെ ഞാൻ വിമർശിക്കുന്നില്ല. ഹൈന്ദവ വേദങ്ങളും ഇസ്ലാമിക വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊരു വലിയ പ്രസംഗം നടത്താൻ എനിക്ക് സാധിക്കും. ബൈബിളും ഖുർആനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഒരു ദീർഘമേറിയ പ്രസംഗം നടത്താൻ എനിക്ക് സാധിക്കും. പക്ഷേ ശത്രുത വളർത്തൽ എന്റെ ലക്ഷ്യമല്ല, സമാധാനമുണ്ടാക്കലാണ് എന്റെ ലക്ഷ്യം. സമാധാനം വളർത്തലാണ് എന്റെ ലക്ഷ്യം എന്നതുകൊണ്ട് പരസ്പരം സാമ്യമുള്ളത് ഇടത്ത് ഇരുമതങ്ങളിലെയും ഇരുവേദങ്ങളിലെയും സാരാംശം ഏകദൈവ വിശ്വാസമാണ്. ഞാൻ സമാധാനമുണ്ടാകുന്നതിനാണ് ശ്രമിക്കുന്നത്. അതാണ് താങ്കൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാം എന്നാൽ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനമാണ്. യുദ്ധമില്ല എന്നതല്ല പരമമായ സമാധാനം. യുദ്ധമില്ല, കലഹമില്ല എന്നത് താൽക്കാലിക സമാധാനമേ ആവൂ. പരമമായ സമാധാനം എന്നത് മനസ്സിന്റെ സമാധാനമാണ്, ഹൃദയത്തിന്റെ സമാധാനമാണ്, അവിടുത്തെ ജീവിതത്തിലെ സമാധാനമാണ്. ഈ ലോകത്ത് സമാധാനമുണ്ടാവാൻ മാത്രമല്ല, പരലോകത്തും ഉണ്ടാവാനാണ് ഞാൻ പ്രയത്നിക്കുന്നത്. അതുകൊണ്ടാണ് വ്യത്യസ്ത ആളുകളോട് ഞാൻ പറയുന്നത്, ഗവേഷണം നടത്തുക, അല്പസമയം ചെലവഴിക്കുക, സ്രഷ്ടാവ് ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ആ സ്രഷ്ടാവിന് ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഞാൻ താങ്കളോട് ചെയ്യുവാൻ അപേക്ഷിക്കുന്നത്, സർവശക്തനായ ദൈവത്തിന് മുൻപിൽ താങ്കളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക, അവസാന പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. എന്നാൽ ഇൻഷാല്ലാ താങ്കൾക്ക് സമാധാനം ലഭിക്കും. നന്ദി. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു.